Then next, type system. This is a collection of rules for assigning type expression to the various part of program. This is a set of rules for assigning type expression to the various part of program. Programın various partlerine assign çeyen vendi use inna rules ana. Programın various partın dairekim adlerine assign çeyen vendi use inna rules ana. For example, variable a. Adinde data type integer ay kodukana mengile endur rule ne basisi dittane çeyidu nokkanda da. Angana ella karyangal ellam check inna. For example, variable a. Adinde data type integer kodukana mengile namal endur rule ne basisi dittane kodukanda da. Angana ella nokkunda da ana iyoru. Type system എന്ന് പറയുന്നത് then components of type system basic type type constructor and type equivalents already നമ്മൾ discuss ചെയ്തതാണ് ഇതെല്ലാം basic type ൽ വരുന്നതാണ് int float char boolean എല്ലാം then type constructor array pointer function then type equivalents എന്ന് പറയുന്നത് struct equivalents ആണ് a type checker implement a type system type checker ആണ് ഒരു type system implement ചെയ്യുന്നത് type system ആണ് ഒരു type checker implement ചെയ്യുന്നത് then name equivalent ന് ഒരു example ആണ് care a b then a equal to a അതായത് ഒരു value assign ചെയ്യുന്നു then b equal to a b എന്ന variable ലേക്ക് a എന്ന value നെ assign ചെയ്യുന്നു name equivalent ന്റെ ഒരു example ആണ് care a b then a equal to a value ilekku assign cheyidu then b equal to a b enna variable ilekku a ne koodi assign cheyidu idana name equivalence ne example aayi varundu then next struct equivalence struct a b structure oru data type use cheyidittu rendu variable ne declare cheyan cheyidu struct enna oru data type use cheyidittu structure enna data type use cheyidittu rendu variable ne declare cheyana then a b ennu parayunnathu struct A sound type system eliminates need for dynamic checking for type errors because of allow to determine statically that the error cannot occur when the target program runs. എന്താണ് പറയുന്നത് നമ്മൾ പറഞ്ഞു type checking രണ്ട് തരത്തിലാണ് നടക്കുന്നത് dynamically and statically. ഓൾറെഡി കമ്പൈലർ എല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഉള്ള ടൈപ്പ് ചെക്കിംഗ് ആണ് ടൈപ്പ് ചെക്കിംഗ് രണ്ട് തരത്തിലുണ്ട് സ്റ്റാറ്റിക്കലും ഡൈനാമിക്കലി ദൻ കമ്പൈലേഴ്സ് എല്ലാം കൂടുതലായിട്ട് സ്റ്റാറ്റിക് ചെക്കിംഗ് ആണ് ചെയ്യുന്നത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മാത്രം എറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ചെക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് ചെക്കിംഗ് ആണുള്ളത് സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഓൾറെഡി മിക്ക കമ്പൈലേഴ്സും സ്റ്റാറ്റിക്കൽ ചെക്കിംഗ് ആണ് ചെയ്യുന്നത് ഡൈനാമിക് ചെക്കിംഗ് എന്ന് പറയുന്നത് റൺ ടൈമിൽ എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ചെക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഒരു സൗണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ട് ഈ സൗണ്ട് സൈസ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് പ്രോഗ്രാം ഡൈനാമിക് ചെക്ക് തന്നെ എലിമിനേറ്റ് ചെയ്യുകയാണ് പ്രോഗ്രാമിൻ്റെ ഡൈനാമിക് ചെക്കിംഗ് എല്ലാം എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു എഫിഷ്യൻ്റ് സിസ്റ്റമാണ് ഈ സൗണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഡൈനാമിക് ആയിട്ടുള്ള എറേഴ്സിനെയും പ്രോഗ്രാമിനെ എല്ലാം ഡൈനാമിക്കലി ചെക്ക് ചെയ്തിട്ട് എല്ലാ എറേഴ്സിനെയും എലിമിനേറ്റ് ചെയ്യുകയാണ് ഇതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചെക്കറാണ് ദെൻ സ്റ്റാറ്റിക്കലി തന്നെ പ്രോഗ്രാം വരാൻ സ്റ്റാറ്റിക്കലി തന്നെ പ്രോഗ്രാമിൽ വരാനുള്ള എല്ലാ എറേഴ്സിനും ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതായത് ഡൈനാമിക് ചെക്കിങ്ങനെ നിൽക്കുന്നില്ല ഈ ഒരു സൗണ്ട് ടൈപ്പ് എലിമിനേറ്റ് സിസ്റ്റം സൗണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആണ് എല്ലാ ഡൈനാമിക്കലി വരാൻ ചാൻസ് ഉള്ള എല്ലാ എറേഴ്സിനെയും എലിമിനേറ്റ് ചെയ്യുന്നു അതായത് സ്റ്റാറ്റിക്കലി തന്നെ പ്രോഗ്രാമിൽ വരുന്ന എല്ലാ എറേഴ്സിനെയും എല്ലാ എറേഴ്സിനെയും എല്ലാ വരാൻ ചാൻസ് ഉള്ള എല്ലാത്തിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത് എ ലാംഗ്വേജ് ഈസ് സ്ട്രോങ്ലി ടൈപ്ഡ് ഇറ്റ്സ് കമ്പൈലർ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് അക്സെപ്റ്റ് വിൽ എക്സിക്യൂട്ട് വിത്തൗട്ട് ടൈപ്പ് എറേഴ്സ് സ്ട്രോങ്ലി ടൈപ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇറ്റ് അക്സെപ്റ്റ് വിൽ എക്സിക്യൂട്ട് വിത്തൗട്ട് ടൈപ്പ് എറേഴ്സ് എന്നാണ് പ്രാക്ടിക്കലി സം ചെക്സ് ക്യാൻ ബി ഡൺ ഓൺലി ഡൈനാമിക്കലി അതായത് ചില ടൈപ്പ് ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക്കലി തന്നെ ഈ ഒരു സൗണ്ട് സിസ്റ്റം എല്ലാം എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു ബട്ട് ചില ടൈപ്പ് എറേഴ്സ് ഡൈനാമിക്കലി മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു കമ്പൈൽ എന്ന സ്റ്റാറ്റിക്കലും ഡൈനാമിക്കലിയും എറേഴ്സിന് രണ്ട് തരത്തിലുള്ള ടൈപ്പ് ചെക്കേഴ്സ് ഉണ്ട് ബട്ട് മിക്ക കമ്പൈലേഴ്സും സ്റ്റാറ്റിക്കലി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു ഈ ഒരു സൗണ്ട് സൗണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്
സ്റ്റാറ്റിക്കിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഡൈനാമിക്കിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ എറേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. ചില കണ്ടീഷനിൽ ഈ ഡൈനാമിക് എററുകൾ മാത്രമേ ചില കണ്ടീഷനിൽ ഡൈനാമിക് കണ്ടീഷനിൽ മാത്രമേ എററേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, അതായത് ടേബിൾ അറേ 0 1 2 3 എക്സെട്ര 25 ഫോർ കാർ ഐ ഈക്വൽ ടു ഇൻറ്റിജർ. ഒരു ടേബിൾ നെയിം ഉണ്ട് അറേ, ദെൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അറേ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ 0 to 25 വരെ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് പറയുന്നത്, ഐ ഈക്വൽ ടു ഇൻറ്റിജർ, ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ആൻഡ് കമ്പ്യൂട്ട് ടേബിൾ ഐ എന്ന് കൂടി ഉണ്ട് കേട്ടോ, കമ്പ്യൂട്ട് ടേബിൾ ഐ എന്ന് കൂടി ഉണ്ട്. ടേബിൾ ഐനെ കമ്പ്യൂട്ട് ചെയ്യണം. വിട്ടുപോയതാണ് ടേബിൾ അറേ 0 to 25 ഓഫ് കർ ഐ ഈക്വൽ ടു ഇൻറ്റിജർ, ദെൻ കമ്പ്യൂട്ട് ടേബിൾ ഐ എന്ന് കൂടി ഉണ്ട്. അതായത് ടേബിൾ ഐ കമ്പ്യൂട്ട് ചെയ്യും കൂടി വേണം. ഇങ്ങനെ കണ്ടീഷനിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു എക്സാമ്പിൾ ആയി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു ഡൈനാമിക്കിൽ ചില കമ്പൈലറിൽ ഡൈനാമിക്കിൽ മാത്രമേ എറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടായിരിക്കും ആ എറേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കുക. പൊതുവെ യൂസർ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എററാണ് ഡൈനാമിക് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. കാരണം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മാത്രമേ യൂസർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു എക്സാമ്പിളിൽ നോക്കൂ, ടേബിൾ അറേ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ട്, ദെൻ 0 to 25 വരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഐ ഈക്വൽ ടു ഇൻറ്റിജർ ആയിട്ട് ഡിക്ലയർ ചെയ്തു, ദെൻ ടേബിൾ ആയി കമ്പ്യൂട്ട് ചെയ്യുന്നു, ഒരു ഇതും കൂടി ഉണ്ട് ടേബിൾ ഐ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഈ കണ്ടീഷന്റെ യൂസർ എന്ത് ചെയ്യുന്നു, ഐ എന്ന് പറയുന്ന ഇൻറ്റിജർ യൂസർ എന്ത് ചെയ്യുന്നു, ഈ ഒരു 0 to 25 റേഞ്ചിന്റെ ഉള്ളിൽ അല്ലാതെ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ എറർ ഒക്കറിയും, അല്ലെ എറർ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ഈ ഒരു ഡൈനാമിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ ആ റൺ ടൈമിൽ മാത്രമേ ആ യൂസറിന് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 0 to 25 റേഞ്ച് ഈ ഒരു അറേക്കുള്ള അതിനുള്ളിലല്ലാതെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എറർ ഫോം ചെയ്യും, അതിനെയാണ് ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിന്ന് ടൈപ്പ് സിസ്റ്റം ആണ് പറയുന്നത്. ടൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, അതിനു വേണ്ടി നമ്മുടെ പ്രോഗ്രാമിന് വേരിയസ് പാർട്ടുകൾ ഉണ്ടായിരിക്കും, അതിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ് ആണ്. ഓക്കെ, കമ്പണൻസ് ഓഫ് സിസ്റ്റംസ്, ബേസിക് ടൈപ്പ്, ടൈപ്പ് കൺസ്ട്രക്ടർ ആൻഡ് ടൈപ്പ് ഇക്വലൻസ്. അതുപോലെ തന്നെ എന്താണ്, ടൈപ്പ് സിസ്റ്റം ആണ് ടൈപ്പ് ചെക്കറിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ നെയിം ഇക്വലൻസിനും സ്ട്രക്ട് ഇക്വലൻസിനും ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ സൗണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ട്, അത് എന്താണ്, എപ്പോഴും ഡൈനാമിക്കലി ഉള്ള എററേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഓൾറെഡി നമ്മുടെ കമ്പൈലറിന് സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ചെക്കിംഗ് ആണ് നടക്കുന്നത്, കൂടുതലും കമ്പൈലേഴ്സ് സ്റ്റാറ്റിക്കൽ ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സൗണ്ട് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി തന്നെ എല്ലാ എററേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഡൈനാമിക് ടൈപ്പിംഗ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൺ ടൈമിൽ മാത്രമേ ആ എററേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സൗണ്ട് സിസ്റ്റം ഓൾറെഡി എല്ലാ ഇതിനെയും സ്റ്റാറ്റിക്കലി തന്നെ ഐഡന്റിഫൈ ചെയ്ത് എല്ലാ എറേഴ്സിനും റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു ഡൈനാമിക് ചെക്കിംഗ് അവിടെ ഡൈനാമിക് ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതൊരു എഫിഷ്യൻ്റ് ആയ സിസ്റ്റമാണ്. ചില കണ്ടീഷനിൽ എങ്ങനെയാണ്, ഡൈനാമിക്കലി എറേഴ്സ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില കണ്ടീഷൻ ഉണ്ട്. അതായത് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട്, യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എറേഴ്സ് ഒക്കെ ഡൈനാമിക് കണ്ടീഷനാണ്. അതായത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അതിൽ അറേ ഉണ്ട് 0 to 25 എന്ന് പറഞ്ഞിട്ട് ഐ ഈക്വൽ ടു ഇൻറ്റിജർ ആണ്, ഇൻറ്റിജറായി ഡിക്ലെയർ ചെയ്തു, ദെൻ ടേബിൾ ആയി കമ്പ്യൂട്ട് ചെയ്തു. ഈ ടൈമിൽ യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ഇപ്പോൾ 26 ആണ്. അപ്പോൾ ആ 26 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ 29 ആണ്, 30 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താണ്, എറർ ഒക്കെറിയും. അതിനെയാണ് നമ്മൾ ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. അതായത് റൺ ടൈം കണ്ടീഷനിലായിരിക്കും ആ എറർ ഫോം ചെയ്യുന്നത്.